पर जाता हूँ। 52 स्टेज परफॉर्मेंस नॉर्मल 5 सेकंड। ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ലോകത്തിലെ ഏറ്റവും മികച്ച ബഹിരാകാശ ഏജൻസികളിലൊന്ന്. നടത്തിയ ദൌത്യങ്ങളുടെ വിജയശതമാനം കണക്കാക്കിയാൽ മറ്റ് ഏജൻസികളിൽ നിന്നും ബഹുദൂരം മുന്നിൽ. ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തിയ സ്ഥാപനം. പരീക്ഷണാടിസ്ഥാനത്തിലും വിവിധ ആവശ്യങ്ങൾക്കുമായി ഇതുവരെ നിർമ്മിച്ചത് 116 ഉപഗ്രഹങ്ങൾ, PSLV-യും GSLV-യും ഉൾപ്പെടെ 84 വിക്ഷേപണ വാഹനങ്ങൾ. മറ്റു രാജ്യങ്ങളുടേതായി വിക്ഷേപിച്ചത് 342 ഉപഗ്രഹങ്ങൾ. 34 രാജ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത്. ഇന്ത്യയുടെ ദേശീയ വികസനത്തിനായി ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനും ബഹിരാകാശ ഗവേഷണത്തിലും അന്യഗ്രഹ പരിവേഷണത്തിലും കൂടുതൽ മുന്നേറുന്നതിനുമായിട്ടാണ് ISRO സ്ഥാപിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്ത്യയ്ക്കും മാനവരാശിക്കും ഉതകുന്ന ബഹിരാകാശ നേട്ടങ്ങൾ കൊയ്യാൻ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ISRO. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ സുപ്രധാനമായ ഘടകം. ദീർഘദർശിയായ ഡോക്ടർ വിക്രം എ സാരാഭായിൽ നിന്നും തുടങ്ങുന്നു ISRO-യുടെ ചരിത്രം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം 1962 ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ് പിന്നീട് 1969 ISRO ആയി മാറിയത്. 1972 ISRO-യെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. വിവിധ ദേശീയ ആവശ്യങ്ങൾക്കായി ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വികസനവും പ്രയോഗവുമാണ് ISRO-യുടെ സുപ്രധാനമായ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിനായി ആശയവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം, കാലാവസ്ഥ, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, സമുദ്ര ഗവേഷണം, ഗതി നിർണയം എന്നിവയ്ക്കായി ISRO ഒട്ടേറെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഈ ഉപഗ്രഹങ്ങളെ അതിനാവശ്യമായ ഭ്രമണപഥങ്ങളിൽ എത്തിക്കുന്നതിനായി SLV, ASLV, PSLV, GSLV എന്നീ വിക്ഷേപണ വാഹനങ്ങൾ ISRO വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. ഭൗമസ്ഥിര ഭ്രമണപഥത്തിലേക്ക് 4 ടൺ പേലോഡും ലോ എർത്ത് ഓർബിറ്റിലേക്ക് 8 ടൺ പേലോഡും വഹിക്കാൻ ശേഷിയുള്ള വിക്ഷേപണ വാഹനമായ GSLV Mark III നിലവിൽ ഏറ്റവും കരുത്തുറ്റത്. ISRO-യുടെ ആസ്ഥാനം ബംഗളൂരുവിലാണ്. ഈ വലിയ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലും യൂണിറ്റുകളിലുമായാണ് വ്യാപിച്ചു കിടക്കുന്നത്. വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിലാണ്. ബംഗളൂരുവിലെ URRAO സാറ്റലൈറ്റ് സെന്ററിലാണ് ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത്. ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപണ വാഹനങ്ങളുടെയും സംയോജനവും വിക്ഷേപണവും നടത്തുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ്. ഇവ കൂടാതെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നിവയും ISRO-യുടെ സുപ്രധാനമായ ഘടകങ്ങളാണ്. വജ്രജയന്തി യാത്രാ സംഘം അങ്ങനെ ബംഗളൂരുവിലെ ISRO ആസ്ഥാനത്തുമെത്തി. അവിടെ അവർ ISRO-യുടെ ചരിത്രത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞു. നിലവിൽ ISRO ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സെക്രട്ടറിയുമായ എസ് സോമനാഥുമായി സുദീർഘമായ ആശയവിനിമയം നടത്താനും കഴിഞ്ഞു. NCC കേഡറ്റുകളുടെ വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകി. ഇനി വരാൻ പോകുന്ന ദൌത്യങ്ങളെക്കുറിച്ചും ISRO-യിലെ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ചു. സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തുക എന്നത് ക്ലേശകരമായൊരു കാര്യമാണ്. സങ്കീർണമായ സാങ്കേതിക വൈദഗ്ധ്യം ഇതിനാവശ്യവുമാണ്.
നിലവിൽ റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്കും വിരലിലെണ്ണാവുന്ന സ്വകാര്യ കമ്പനികൾക്കും മാത്രമാണ് ഇക്കാര്യം സാധിച്ചിട്ടുള്ളത്. ഈ സുവർണ നേട്ടത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ രാജ്യം. ഗഗൻയാൻ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ദൗത്യത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും ഇപ്പോൾ മുന്നേറുകയാണ്. 3 സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്നതാണ് ഗഗൻയാനിലൂടെ ISRO ലക്ഷ്യമിടുന്നത്. And all paraphernalia associated with that in a very short period of time. This project started three years back. But the progress of this has been hampered by various reasons. One is, of course, the 2 years of COVID work issue, and as well as our fund crunch, it happened, you know, all of you know. But we are working on the various aspect, and we made a little policy change recently that we are not rushing through that whole program. We would like to go very progress systematic and a very careful manner so that there is no risk on this mission. So all of you know that we have a rocket already for the purpose. It's called GSLA Mark 3, and that we are going to human rate. But we do not have is a human capsule is not available unless you buy one from Russian or Americans or Europe, you know, European somewhere. But we don't want to do that. We are making our own. So it is more, it is not a satellite, as you saw here. It is a satellite, but it contains many more things than a satellite, like a pressurized compartment where you can sit and work. There is a human environmental control and life support system will be there. There is going to be another system called escape system. In case anything happens, you should be able to safely move out. There are also another system, very important system, to have intelligence in the overall satellite and rocket to know whether any problems are happening. If that intelligence tells you that there is an issue, you should be able to abort and come out. So various systems are to be developed and newly qualified. And whatever you are doing for human space flight is very elaborate process, because one test success is not enough for you to go fly. You have to demonstrate again and again. You have to follow design principles, manufacturing principles are very strict compared to whatever you see for satellite building usually. It's there already strict, you know, in terms of the processes involved, selection involved, quality of work. But there will be one more layer of, you know, control and, you know, strictness in the whole of the work. So it takes time. So we go through lot of simulation tests and actual test flights of including aborts before we reach the actual human space flight. So we will have at least 2 unmanned flights, and that too both should be successful. And everything goes fine, we hope that we will be able to send a human to moon space by around 2023-24 time. India, if you send some people to space station and do some research and come back, what you are going to get? The question is very, very important. Human beings should definitely go to space, and why we are doing Gaganyaan, we are very clear. Can I tell the answer why? Yes. Well, the answer is very simple. When human beings go into space is very important for future exploration. Like, we must have a pool of people who know how to move people from Earth to space and handle them and bring them back. This technology we must gather. But we are not expecting that we have to put hundreds of people in space tomorrow to do some fantastic work. But emergence of science is there where human beings need to go to space. For example, one of them is making human organs in space. Because, you know, making a human organ in space is one of the best way to make using additive manufacturing, you know, today. Or maybe some medicines are to be synthesized, new molecules are to be synthesized and brought back. So all this futuristic science requires this skill of sending human beings and bringing them back. For that, we have to prepare Indians. വളരെ ചെറിയ ഉപഗ്രഹങ്ങളെയാണ് ക്യൂബ്സാറ്റുകൾ എന്ന് വിളിക്കുന്നത്. 2 കിലോഗ്രാമിൽ താഴെ മാത്രം ഭാരവും 10 സെന്റിമീറ്റർ മാത്രം വലിപ്പവുമുള്ള നാനോ സാറ്റലൈറ്റുകളാണിത്. ക്യൂബ്സാറ്റ്സ് ആർ ഫോർ പീപ്പിൾ ഹു ആർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ടു ബിൽഡ് സാറ്റലൈറ്റ്സ്. വി സ്റ്റാർട്ടഡ് ദാറ്റ് 1970s. ക്യൂബ്സാറ്റ് ബിൽഡിംഗ് ഓർ ദാറ്റ് ക്ലാസ് ഓഫ് വർക്ക്. ബട്ട് വി സ്റ്റിൽ ഡു സ്മോൾ സാറ്റലൈറ്റ്സ്. വി കോൾ ദം സ്മോൾ സാറ്റലൈറ്റ്സ്. ദർ ഇസ് എ ഗ്രൂപ്പ് ഹിയർ. ദേ ബിൽഡ് സ്മോൾ സാറ്റലൈറ്റ് ഫോർ എ ഡിഫറെന്റ് പർപ്പസ്. ദ പർപ്പസ് ഈസ് ഹൗ ടു മിനിയേച്ചറൈസ് എ ബിഗ് സാറ്റലൈറ്റ് ടു സ്മോൾ. നൗ യു ആർ ലുക്കിംഗ് അറ്റ് നോട്ട് ബിൽഡിംഗ് ദ സ്മോൾ, how to make the big one within the small footprint, same functionality, how to build it,
ഹൗ ടു ഗീവ് ട്രെയിനിങ് ടു പീപ്പിൾ ഹൗ ടു ബിൽഡ് സാറ്റലൈറ്റ്സ്. ഫോർ ദാറ്റ് വി മേക്ക് യൂസ് ഓഫ് സ്മോൾ സാറ്റലൈറ്റ്സ്. വി ഓൾസോ മേക്ക് യൂസ് ഓഫ് സ്മോൾ സാറ്റലൈറ്റ് ഡെമോൺസ്ട്രേറ്റ് സം ന്യൂ ടെക്നോളജീസ് ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ, അതർവൈസ് യു ഹാവ് ടു ബിൽഡ് എ ബിഗ് വൺ ഓർ ബിൽഡ് ലാർജർ നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് വേർ ദർ ഇസ് എ ഫ്ലീറ്റ് ഓഫ് ദം ആർ ഗോയിങ് ടു ഡു എ സർട്ടൻ ഫംഗ്ഷനാലിറ്റി. ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ മേഖലയെ അപ്പാടെ തന്നെ മാറ്റാൻ ഐ എസ് ആർ ഒ എന്ന സ്ഥാപനത്തിന് കഴിഞ്ഞു. ഒപ്പം വലിയ പ്രചോദനമാകാനും ഐ എസ് ആർ ഒ തുറന്നിട്ട വഴിയിലൂടെ ബഹിരാകാശ സാങ്കേതിക മേഖലയിലേക്ക് ഇപ്പോൾ ഒട്ടേറെ സ്വകാര്യ കമ്പനികൾ കടന്നുവന്നു കഴിഞ്ഞു. ഉപഗ്രഹ നിർമ്മാണവും റോക്കറ്റ് നിർമ്മാണവും ഒക്കെ നടത്താൻ പ്രാപ്തിയുള്ള 50 സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. Working with ex-ISRO employees, some of them resigned and they started a company. Their job is to map the agriculture field, and using the data they support the banking sector to give loans for farmers. So if some banker somebody applies a loan from a bank, they approach this company. The company, using the satellite data, make assessment, how was his yield this year, last year, many years before. The land is a very useful land. And if the bank gives a loan, there is a possibility that fellow will return the loan to the bank. This company is able to analyze using satellite data. And they have made good profit. And they are expanding. At least I found hundreds of scientists and engineers working there. Private company in this road, MG Road only. And they have started branches in at least 4 countries. Now, this year they announced they are going to build satellites. 3 of them they will launch. And the building is already taking place. The work is happening in UK. Okay. So this is what some of the young people, your age, maybe little, maybe 2+ years, maybe. All are young people only, they have done this. Must be, the company must be valued at least something like 500 crores in my assessment today. Another company, I went to Chennai last week, that is called Agnikul. This company started in IIT Chennai. Now they have moved out and they are starting a rocket factory. I inaugurated the rocket factory. They are printing rocket engines using 3D printing. They have established test facilities, integration facilities, electronic development facilities, simulation facilities. I really wondered, without all these fanfare buildings, anything, just sheds, they are able to build a rocket there. So it's resembled to the way we started in 1960s. Beautiful. Now you should go and see. All young people, no old fellows around, they are able to build a rocket. Okay. I had an opportunity to visit Skyroot. They have tested 2-3 rocket engines already. There is a company in Hyderabad. They are developing satellite separation system. Some of them in Ahmedabad, they are building their own first time satellites. ഐ എസ് ആർ ഒ ചെയർമാനുമായുള്ള ആശയവിനിമയത്തിനിടെ NCC കേഡറ്റുകളുടെ പ്രധാന സംശയങ്ങളിലൊന്ന് അവിടുത്തെ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചായിരുന്നു. ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഐ എസ് ആർ ഒയിലെ നിയമനങ്ങൾക്ക് കൃത്യമായൊരു ചട്ടക്കൂടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. എഴുത്ത് പരീക്ഷ, തൊഴിൽ വൈദഗ്ധ്യ പരിശോധന, അഭിമുഖം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് അനുയോജ്യരായവരെ കണ്ടെത്തുന്നതെന്നും അദ്ദേഹം കേഡറ്റുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. For all post, there is a recruitment rule mentioned. That means qualification, experience, criteria, age, etc. That will be minimum. So when people will apply for the job, and after that there will be generally a test, and the test will be sometimes descriptive, sometimes objective, mostly objective nowadays. And through the objective test you will be tested for your comprehensive awareness of the subject in which you are, and you will be ranked in the list of the ranking. Then there will be an interview or a skill test based on the type of post. It will differ. And many a times skill tests are not having any mark. It will have a cutoff. If you pass through the skill test, you are in, otherwise you are out. So then sometimes an interview also will be there, which will have certain percentage of marks. So with that we will be making a merit list, and the top ones with respect to the announced opportunities or the number of vacancies will be absorbed. So this is simple recruitment rule. Now you talk about qualities and other aspects.
മെനി എ ടൈംസ് വി ഡു നോട്ട് കണ്ടക്ട് എ റിഗറസ് ക്വാളിറ്റി അസസ്മെൻറ്റ് ത്രൂ എ വെരി ഇലാബറേറ്റ് പ്രോസസ് ആസ് മൾട്ടിനാഷണൽ കമ്പനീസ് ഡു. വി ആർ നോട്ട് അലൗഡ് ടു ഡു ദാറ്റ് ബിക്കോസ് വി ആർ എ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. വി ആർ ടു ബി വെരി ജസ്റ്റിഫയബിൾ ടു എവറിബഡി. സോ വാട്ട് വി കണ്ടക്ട് ഈസ് വി ലിമിറ്റ് വിത്തിൻ ദിസ് ടെസ്റ്റ് ആൻഡ് ആൻ ഇൻ്റർവ്യൂ. Hopefully, the interview will bring out some aspect of your personality and things like that, in which your qualities, certificates, your other credentials will be having some weightage. And the committee will do that judiciously. We don't explicitly say, okay, if you have something here, I will give him mark. Nothing like that we can't give, because we have to show that we are equal to everybody. So this is, in general, the recruitment principle. രസതന്ത്രം പഠിച്ചെത്തുന്നവർക്ക് മികച്ച അവസരങ്ങൾ ISRO യിലുണ്ട്. പ്രൊപ്പലൻസ് ആൻഡ് കെമിക്കൽസ് എന്നൊരു ഗ്രൂപ്പ് തന്നെ VSSCയിലുണ്ട്. അതുപോലെ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലും LPSCയിലും മികച്ച രസതന്ത്രജ്ഞരെ ആവശ്യമാണ്. ദെയർ ബാക്ക്ഗ്രൗണ്ട് കാൻ ബി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ കെമിസ്ട്രി. പീപ്പിൾ വിത്ത് BSc കെമിസ്ട്രി, MSc കെമിസ്ട്രി, PhD കെമിസ്ട്രി കം ഇൻ, ദേ ബി ജോയിൻ എ സയന്റിസ്റ്റ്. ദെയർ ഡൊമൈൻ ഈസ് മെറ്റീരിയൽ സയൻസ്, പവർ, ദാറ്റ് ഈസ് ബാറ്ററി എഞ്ചിനീയറിംഗ്, ദെൻ സർഫസ് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡിംഗ് കോട്ടിങ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് കെമിക്കൽസ് ആൻഡ് അഡസീവ്സ് ആൻഡ് പെയിൻസ് ആൻഡ് ദെൻ കെമിക്കൽ പ്രോസസ്സസ്, പ്ലാന്റ്സ്, പ്രൊഡക്ഷൻ ഓഫ് ദ ഫ്യൂവൽ മിക്സേഴ്സ് ആൻഡ് കോംപ്ലക്സ് മോളിക്യൂൾസ്. സോ മെനി സച്ച് ആക്ടിവിറ്റീസ് ആർ ഹാരിഡ് ഔട്ട് ഹിയർ. ഓൾസോ ദർ ആർ PC ഈവൻ ഓൾ ദ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഹാസ് എ കെമിക്കൽ കോമ്പണൻറ്റ് ഇൻ ദാറ്റ്. So, a lot of research work is one of the best published group is the chemicals group, as far as I know. There are most of the publications. Patents are highest in the chemical side in ISRO. Many of the adhesives which you use, araldite type, the quick fix, foams, many of the new technologies came out from ISRO originally. So, a lot of work in chemical stream is there. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ISRO ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും ദൗത്യങ്ങളെക്കുറിച്ചും ഗവേഷണ ഫലങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കുന്നതെന്നും ചെയർമാൻ കേഡറ്റുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. യു റൈറ്റ് സംതിങ് ഇൻ ഫേസ്ബുക്ക് ഓർ ഇൻ യുവർ മീഡിയ, സോഷ്യൽ മീഡിയ, ദിസ് ഈസ് ദ ഇൻ തിങ്. നൗ വി ട്രൈ ടു പുട്ട് ആസ് മെനി തിങ്സ് ഇൻ ട്വിറ്റർ നൗഡേയ്സ് ബിക്കോസ് പീപ്പിൾ ട്വീറ്റ് അബൌട്ട് ഇറ്റ്. വി ഓൾസോ ഹാവ് എ ഫേസ്ബുക്ക് പേജ് ഇൻ വിച്ച് യു പബ്ലിഷ്. വി ഹാവ് എൻ ISRO വെബ്സൈറ്റ് ഇൻ വിച്ച് യു റെഗുലർലി പോസ്റ്റ് തിങ്സ്, or the highlight events or missions, things like that. We also give a lot of publicity through the media as much we can. We have outreach programs, especially student outreach programs, organizational outreach program, and this is organized all across the country in various centers. But the India is a too big country to reach out to everybody. It requires effort, so we connect with education institutions. For example, during the space week time, we go around across and then conduct classes in schools. We are holding our Asianet team today to make the world know that what we are doing today. So, we being a governmental organization, we cannot become like a publicity people. We do things, but we tell lesser than what we do. It doesn't mean anything that we are not working. Our work is mostly into not to PR work, it is mostly into motivation. See, whether if you are able to tell public the use of space, there will be support to space program from the public, that when government funds us, there will be no criticism. If we fail, they will support us. Okay, they are doing fantastic work. Occasionally, they can fail. No, you should not blame us. Okay, that support will come, right? You be the ambassador of ISRO. So now you are here. You have understood what we are doing. And tell your friends in your schools, when you make take a topic like this, make a good presentation, learn that subject well, maybe you can study remote sensing little deeper. Give a class to some 10 more students, 20 more students, 100 more students. See, I can tell you, you can inspire them. See, all of us are here not because that we were some great students and not because we had a very high end education. All of us are from villages. I think if you really ask any of us, we were in small towns or small villages, having teachers who inspired us. And some people, we had an opportunity to read some books, which was really transformed our lives. That's why we are all here. So some boy or a girl who had a fantastic skill and knowledge and ability will be inspired to take up science and technology and then become a great scientist one day through your speech sometimes.
So if you just showcase that, you can also do that same transformation like any other teacher. വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്നൊരു ആഗോള ഹബ്ബാണ് ഇന്ത്യ. 2020 കണക്കെടുത്താൽ ഇന്ത്യയുടെ മൊത്തം GDP 8% സംഭാവന ചെയ്യുന്നത് IT വ്യവസായമാണ്. ഡോക്ടർ NR നാരായണമൂർത്തിയുടെ നേതൃത്വത്തിൽ 1981 ഇൻഫോസിസ് സ്ഥാപിക്കുന്നത്. തീരെ ചെറിയൊരു സംരംഭമായി തുടങ്ങി ഇന്ന് ലോകമാകെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇൻഫോസിസ്.